ആകാശവാണി 2020-21 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റിനെ സംബന്ധിച്ച പ്രതികരണങ്ങൾ. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. 2nd NDA ഗവൺമെന്റിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവ് അൺഇക്വോക്കലി ഗിവൻ ദേ ജനാദേശ് ഫോർ നോട്ട് ജസ്റ്റ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആൻഡ് ഓൾസോ റീപോസ്റ്റ് ഫെയ്ത്ത് ഇൻ ആർ എക്കണോമിക് പോളിസി. ദിസ് ഇസ് ദ ബജറ്റ് ടു ബൂസ്റ്റ് ദെയർ ഇൻകംസ് ആൻഡ് എൻഹാൻസ് ദെയർ പർച്ചേസിംഗ് പവർ. ഓൺലി ത്രൂ ഹയർ ഗ്രോത്ത് വി ക്യാൻ അച്ചീവ് ദാറ്റ് ആൻഡ് ഹാവ് എ യൂത്ത് gainfully and meaningfully employed. 2020-21 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റിനെ സംബന്ധിച്ച് വിവിധ മേഖലകളിൽ നിന്നും വ്യത്യസ്ത പ്രതികരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ധനക്കമ്മി വർദ്ധിക്കാത്ത തരത്തിൽ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ബജറ്റാണ് ഇതെന്ന് ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസസിലെ സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ VK വിജയകുമാർ പറഞ്ഞു. 2020-21 സാമ്പത്തിക വർഷത്തേക്കുള്ള നിർമ്മലാ സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ച ബജറ്റിനെ ഒറ്റവാചകത്തിൽ ഒരു സന്തുലിത ബജറ്റ് എന്ന് വിശേഷിപ്പിക്കാം. ധനക്കമ്മി കാര്യമായി വർദ്ധിക്കാതെ 3.8% പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അടുത്ത വർഷത്തേക്കുള്ള ധനക്കമ്മി പ്രതീക്ഷിക്കുന്നത് 3.5%. ആസ്പിറേഷണൽ ഇന്ത്യ, ഇക്കണോമിക് ഡെവലപ്മെന്റ്, കെയറിംഗ് ഇന്ത്യ എന്നുള്ള 3 themes അടിസ്ഥാനത്തിലാണ് ഈ ബജറ്റ് വികസിപ്പിച്ചിരിക്കുന്നത്. പിന്നെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഗവേണൻസിലൂടെ ഈ ലക്ഷ്യങ്ങളൊക്കെ തന്നെ കൈവരിക്കും എന്നുള്ളതാണ് ആമുഖത്തിൽ ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഈ ബജറ്റിന്റെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് LIC ഒരു IPO ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് നടത്താൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ ഗവൺമെന്റിന്റെ പൊതുമേഖലയിലുള്ള ഒരുപാട് ബാങ്കുകൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറാ ബാങ്ക് മുതലായിട്ടുള്ള പൊതുമേഖലാ ബാങ്കുകളുടെയൊക്കെ തന്നെ ഓഹരി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്തിട്ട് പൈസ റേസ് ചെയ്തിട്ടുണ്ട്. അതുവഴി അതിന്റെ ബാങ്കുകളുടെയൊക്കെ തന്നെ ഗവേണൻസ് ബോർഡൊക്കെ തന്നെ പ്രൊഫഷണലൈസ് ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആദ്യമായിട്ട് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ഒരു IPO നടത്തുകയാണ്. അടുത്ത വർഷത്തേക്കുള്ള ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റ് 2 lakh ആക്കിയിട്ടുണ്ട്. ആ 2 lakh ഒരു സിംഹഭാഗവും വരുന്നത് LIC IPOയിലൂടെ ആയിരിക്കും. അതുപോലെ IDBI ബാങ്കിലുള്ള ഗവൺമെന്റിന്റെ സ്റ്റേക്കും മാർക്കറ്റിലൂടെ വിൽക്കാനുള്ള ഒരു പ്രപ്പോസൽ ബജറ്റിലുണ്ട്. ഇക്കണോമിക് സർവേന്റെ നിർദ്ദേശങ്ങളേക്ക് തന്നെ പ്രതിഫലിക്കുന്നതാണ് ബജറ്റ് എന്ന് വേണം പറയാൻ. ഇൻകം ടാക്സിൽ കാര്യമായിട്ടുള്ള റിലീഫ് ഇല്ല. അസുഖത്തില് ഇൻകം ടാക്സിന്റെ സിസ്റ്റം കുറച്ചുകൂടെ കോംപ്ലക്സ് ആക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇൻകം ടാക്സ് പേയേഴ്സിന് കാര്യമായിട്ടുള്ള റിലീഫ് ഇല്ല. കാരണം ഈ കുറഞ്ഞ ടാക്സ് റേറ്റ്സിന് ചൂസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു എക്സംഷനും എലിജിബിൾ ആവില്ല. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എലിജിബിൾ ആവില്ല. ATCന്റെ എക്സംഷൻ എലിജിബിൾ ആവില്ല. ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റിന്റെ എക്സംഷൻ എലിജിബിൾ ആവില്ല. അപ്പൊ മധ്യവർഗത്തിന് കാര്യമായിട്ടുള്ള ഒരു റിലീഫ് ഈ ബജറ്റിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഗ്രാമീണ മേഖലയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വരുമാന വർധനയ്ക്കുമായി വിവിധ കർമ്മ പരിപാടികൾ ബജറ്റിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുക എന്നത് ഗവൺമെന്റിന് ശ്രമകരമായിരിക്കുമെന്ന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സാമ്പത്തിക ശാസ്ത്ര വകുപ്പ് മേധാവി ഡോക്ടർ B. ഹരികുമാർ വിലയിരുത്തുന്നു. ബജറ്റിൽ തുടങ്ങുന്നത് തന്നെ ഇക്കണോമിക് ഗ്രോത്ത് ഏതൊക്കെ തരത്തിൽ വർദ്ധിപ്പിക്കാം എന്നുള്ളത്. അതിനുവേണ്ടി അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, അതേപോലെ തന്നെ ഹെൽത്ത് സെക്ടർ, ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ എന്നീ മേഖലകളിൽ ഒരുപാട് വാഗ്ദാനങ്ങളും ഒരുപാട് സ്കീമുകളും ഗവൺമെന്റ് ഇപ്പൊ പ്രഖ്യാപിക്കുകയുണ്ടായി. ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഗ്രാമീണ മേഖലയിൽ ഉണ്ടാക്കുവാനും അതേപോലെ തന്നെ ആ തൊഴിൽ അവസരങ്ങളിൽ കൂടി ജനങ്ങൾക്ക് പണം എത്തിക്കുക. അപ്പോ അതിനു വേണ്ടിയിട്ട് 16 steps ഗവൺമെന്റ് അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഈ 16 steps തുടരുകയാണെങ്കിൽ കർഷകർക്ക് ഇപ്പൊ കിട്ടുന്നതിന്റെ ഇരട്ടി വരുമാനം കിട്ടും എന്നുള്ളതാണ് ബജറ്റ് പ്രഖ്യാപനത്തിൽ കൂടി പറഞ്ഞിരിക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ 5 startup cities ഇന്ത്യയിൽ ഉണ്ടാക്കുവാനായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ സെക്ടറിൽ ഏതാണ്ട് 99,300 crore വകയിരുത്തുകയുണ്ടായി. അതിൽ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അതിന്റെ സ്റ്റഡി ഇൻ ഇന്ത്യ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്കീമുകൾ, അതിൽ കൂടി ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയും അതേപോലെ തന്നെ സെൽഫോൺസ് കൂടുതൽ ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക, ഈ രീതിയിലൊക്കെയുള്ള ഒരു വിഭാവനം ചെയ്തുകൊണ്ടിട്ടുള്ളൊരു ബജറ്റ് ആണ് ഇത്. വരുമാന നികുതി നിരക്കുകൾ കുറച്ചത് മധ്യവർഗത്തിന് ഏറെ ആശ്വാസകരമാണ്. ഇതോടൊപ്പം തന്നെ വരുമാന വർധനയ്ക്കുള്ള നടപടികളും ആവശ്യമാണെന്ന് ചാർട്ടേഡ് അക്കൗണ്ടന്റായ ശ്രീ R. കൃഷ്ണൻ അഭിപ്രായപ്പെടുന്നു. ഏതാണ്ട് എല്ലാ മേഖലകളിലും ഒരു കൈവച്ച ഒരു ബജറ്റാണ്. അത്രയും ഫണ്ട് തന്നെ കണ്ടെത്തുക എന്നുള്ള പറയുന്ന വലിയൊരു ഭാരിച്ച ഒരു ഉത്തരവാദിത്വം തന്നെയാണ് ഗവൺമെന്റിന്റെ. ടാക്സ് റേറ്റ് കുറച്ചു, അപ്പൊ അങ്ങനെയൊക്കെ ഇൻകം കൂടുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ടാക്സ് റേറ്റ് കുറച്ചുകൊണ്ടുള്ള ഒരു ഗുണം
ആൾക്കാർക്ക് കിട്ടിയുള്ളൂ. ഇൻകം ഇല്ലെങ്കിൽ പിന്നെ ടാക്സ് കുറച്ചിട്ടും വലിയ കാര്യമില്ല എന്നുള്ള ഒരു അവസ്ഥയാണ്. ഏതാണ്ട് ഈ ടാക്സേഷൻ സൈഡിലാണെങ്കിൽ തന്നെ ഒരുപാട് പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കോർപ്പറേറ്റ് ഇന്ത്യയ്ക്ക് ഒരു പക്ഷേ ഇതൊരു നല്ല ബഡ്ജറ്റാണ്. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് അതുപോലത്തെ ഒരു ഡബിൾ ടാക്സേഷൻ ഉണ്ടായിരുന്ന മേഖലകളിൽ കുറെ ടാക്സുകൾ കുറയ്ക്കുക ഉണ്ടായി. അതൊരു വലിയ ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഏറ്റവും വലിയൊരു ടാക്സിലെ ഒരു റിഫോം എന്ന് പറയുന്നത് ഇപ്പം ഏതാണ്ട് ഇന്ത്യയില് ഓൾ ഇന്ത്യ ലെവലില് ഏതാണ്ട് 483,000 അപ്പീലുകൾ പല കോടതിയിലും അപ്പലറ്റ് ഫോറത്തിനുമായിട്ട് കെട്ടിക്കിടക്കുകയാണ്. അപ്പൊ അതില് ഒരു അതിനൊരു അവസാനം ഉണ്ടാക്കാനായിട്ട് തീർപ്പുണ്ടാകുന്നില്ല. കാരണം പല കോടതികളിലും ഇത് ഇങ്ങനെ താമസിച്ചു വരുന്നതുകൊണ്ട് അതിനൊരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സ്കീം നേരത്തെ ഇൻഡയറക്ട് ടാക്സിന് കൊണ്ടുവന്നു, ഇപ്പൊ ഒരു ഡയറക്ട് ടാക്സിന് കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരു നല്ല ഇനിഷ്യേറ്റീവ് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഈ ബഡ്ജറ്റ് ശരിക്കും പറയുകയാണെങ്കിൽ ടാക്സിന്റെ തന്നെയാണെങ്കിൽ ടാക്സ് കുറച്ചു എന്നുള്ളൊരു സന്തോഷം എല്ലാവർക്കും ഉണ്ടെങ്കിലും ടാക്സ് കുറച്ചതിൽ ഒരു ക്യാച്ച് ഉണ്ട്. അതായത് ഒരുപാട് എക്സംഷൻസ് ഉണ്ടായിരുന്നു, എക്സംഷൻസ് എല്ലാം എടുത്തു കളഞ്ഞിട്ടാണ് ഈ ടാക്സ് കുറവുള്ള ഒരാള് പിന്നെ അതിനുവേണ്ടി അപേക്ഷിക്കേണ്ടത്. എക്സംഷൻ ക്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോവർ റേറ്റ് ഓഫ് ടാക്സിന്റെ ബെനിഫിറ്റ് കിട്ടത്തില്ല. അപ്പൊ തത്വത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഹൗസിംഗ് ലോണിന് ഇൻട്രസ്റ്റ് അടച്ചോണ്ടിരുന്നു, അടച്ചു കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഇൻകത്തിനാണ് നമ്മൾ ഇപ്പൊ നേരത്തെ ഉള്ള നിലവിലുള്ള ടാക്സ് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ ഹൗസിംഗ് ലോൺ എക്സംഷനോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ടുള്ള എക്സംഷൻ ഒന്നും നമുക്ക് കിട്ടത്തില്ല. കർഷകർക്ക് സൗരോർജ്ജ സംവിധാനങ്ങൾ ലഭ്യമാകുമെന്നതും രാജ്യത്തെ കൂടുതൽ പ്രദേശങ്ങളെ കയറ്റുമതി കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്നതും ഏറെ പ്രതീക്ഷയ്ക്ക് വകനിൽക്കുന്നതായി കർഷകനായ ശ്രീ റോയി സെബാസ്റ്റ്യൻ അഭിപ്രായപ്പെട്ടു. കാർഷിക മേഖലയ്ക്ക് വളരെ പ്രത്യേകമായ ഒരു ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞാല് 200,000 കർഷകർക്ക് സോളാർ മോട്ടോർ പദ്ധതി, അത് നല്ല ഒരു പദ്ധതിയായിട്ടാണ്. കാരണം പുതിയൊരു പദ്ധതിയാണ്, വൈദ്യുതി ഇല്ലാത്ത മേഖലകളിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും ഒക്കെ ഇങ്ങനെ ഈ സോളാർ മോട്ടോർ പദ്ധതി ഉണ്ടായത് കാർഷിക മേഖലയ്ക്ക് ഒരു ഉത്തേജനം ലഭിക്കും ആ കർഷകർക്ക്. കൂടാതെ മറ്റൊരു കാര്യം, മുഴുവൻ ജില്ലയും കയറ്റുമതി കേന്ദ്രങ്ങളാക്കാൻ അതിലൊരു നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യം കാർഷിക മേഖലയാണ്, നമുക്കറിയാം ഭൂരിഭാഗം കർഷകരാണ്. ഇവിടെ നിന്ന് ധാരാളം ഉൽപ്പന്നങ്ങൾ ദേശത്തേക്ക് പോകാൻ ഒരു കയറ്റുമതി കേന്ദ്രം നമ്മുടെ ജില്ലയ്ക്ക് ലഭിച്ചാൽ വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുക. കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങൾ സ്വാഗതാർഹമാണെന്ന് ശ്രീ നോബിൾ ജോസഫ് പ്രതികരിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് സ്വാഗതാർഹമാണ്, പൊതുവെ കാർഷിക മേഖലയ്ക്ക് ഗുണകരമാണ്. തകർന്നറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാർഷിക മേഖലയ്ക്ക് വലിയ ഗുണകരമായി ഈ പദ്ധതി എത്രയും വേഗം നടപ്പാക്കുകയാണെങ്കിൽ ഇത് വളരെ ഗുണകരമാണ് എന്നാണ് എനിക്ക് വ്യക്തിപരമായി പറയുവാനുള്ളത്. അതുപോലെ തന്നെ ജലദൗർലഭ്യം നേടുന്ന മേഖലയിൽ ആ പദ്ധതികൾ എത്രയും പെട്ടെന്ന് നടപ്പാക്കിയാൽ, നമുക്കറിയാം കാർഷിക മേഖലയിൽ ജലവിധ ജല ദൗർലഭ്യത്തിന്റെ പ്രശ്നമാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. അത് പരിഹരിക്കാൻ വരുന്ന പദ്ധതികൾ തീർച്ചയായിട്ടും സ്വാഗതം. എത്രയും പെട്ടെന്ന് പരമാവധി ഇത് ഗ്രാമീണ മേഖലയിൽ എത്തിച്ചാൽ ഗ്രാമീണ മേഖലയുടെ പുനരുദ്ധാരണത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് എനിക്ക് പറയാം. കാലിത്തീറ്റയ്ക്ക് സബ്സിഡി നൽകി ക്ഷീരമേഖലയെ സംരക്ഷിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ബജറ്റിൽ അതുണ്ടായില്ലെന്ന് ക്ഷീര കർഷകനായ എൻ.എം. ജോസ് പ്രതികരിച്ചു. ക്ഷീര കർഷകർ ഏറ്റവും കൂടുതൽ ഉള്ള മേഖലയാണ് ഇടുക്കി ജില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ക്ഷീര കർഷകരെ തൊഴിലുറപ്പ് മേഖലയിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു ഈ ബഡ്ജറ്റിൽ. അവർക്ക് കാലിത്തീറ്റയ്ക്ക് സബ്സിഡി ഇനത്തിൽ കൊടുക്കാനുള്ള ഒരു പദ്ധതി ഇതിനകത്ത് ആവിഷ്കരിച്ചിട്ടില്ല. കാലിത്തീറ്റയ്ക്ക് വില കൂട്ടുകയും പാലിന് അതിന്റെ ക്രമാതീത വില കൂട്ടുകയും ചെയ്യുമ്പോഴും ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അതുകൊണ്ട് കാലിത്തീറ്റയ്ക്ക് സബ്സിഡി നിരക്കിൽ കൊടുത്താൽ ചെയ്താൽ മാത്രമേ ക്ഷീരമേഖല നമുക്ക് സംരക്ഷിക്കാൻ കഴിയുള്ളൂ. ബജറ്റ് സ്വാഗതാർഹമാണെങ്കിലും സാധാരണ ജനവിഭാഗങ്ങളിൽ ഇതിന്റെ പ്രയോജനം എത്രമാത്രം ലഭ്യമാകുന്നുവെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നുവെന്ന് വ്യാപാരിയായ ശ്രീ കെ എൻ ദിവാകരൻ വിലയിരുത്തുന്നു. സാധാരണക്കാർക്ക് പ്രയോജനകരമാണ് എന്ന് പറയാൻ കഴിയില്ല. കോർപ്പറേറ്റുകൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. വ്യക്തികൾക്ക് ഇൻകം ടാക്സിൽ ഒത്തിരി എക്സംഷൻ ഉണ്ട്. അത് സമൂഹത്തിലും സാധാരണക്കാർക്ക് തന്നെ എഫക്ട് ചെയ്യുന്ന നമുക്കിപ്പോ നിലവിൽ പറയാൻ കഴിയില്ല. പൊതുവെ ബഡ്ജറ്റ് സ്വാഗതാർഹമാണ്. പക്ഷേ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാൻ പര്യാപ്തമാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി പഠിച്ചിട്ടേ പറയാൻ കഴിയുള്ളൂ. ഈ വിലവർദ്ധനവിനെ സംബന്ധിച്ച് അതിനകത്ത് വ്യക്തമായ നിലപാടുകളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതെല്ലാം പ്രവൃത്തിപരത്തിൽ വരുമ്പോൾ അടിസ്ഥാന വർഗത്തിന് സാധാരണ ജനങ്ങൾക്ക് പ്രയോജനകരമായി ഭവിക്കുമോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ ചുവട് പിടിച്ച് ഇന്ത്യയിലും സാമ്പത്തിക വളർച്ചയ്ക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സാമ്പത്തിക നികുതി പരിഷ്കാരങ്ങൾ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ഉത്തേജിപ്പിക്കാൻ പര്യാപ്തമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ കേട്ടത് 2020-21 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റിനെ സംബന്ധിച്ച പ്രതികരണങ്ങൾ. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച പ്രത്യേക പരിപാടി. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.